ഗാസയുടെ ആകാശ് തിടിവെട്ടി പെയ്യുന്ന മരണത്തീമഴ വിനാശത്തിന്റെ അപ്പോക്കാലിപ്സോ കണക്കെ മണിക്കൂറിൽ മാരക ബോംബുകൾ ആയിരക്കണക്കിനെന്ന മട്ടിൽ പരമനാശത്തിന്റെ ഏഴാം നാളിൽ കുന്നുകൂടുന്നത് കുരുന്ന് ശവശരീരങ്ങളാണ്. അധിനിവേശ രാഷ്ട്രത്തിനും ആർത്തിരം മുന്നൊരു സമുദ്രത്തിനും നടുക്ക് 41 കിലോമീറ്റർ നീളത്തിൽ കേവലം 10 കിലോമീറ്റർ മാത്രം വീതിയിൽ ആബാലവൃദ്ധം 23 ലക്ഷം മനുഷ്യരുടെ കുരുതിച്ചോര ഭയക്കുന്ന യുദ്ധവെറിയുടെ കിരാത മണിക്കൂറുകളിൽ ഞെട്ടിവറച്ചു നിൽപ്പാണ് ആ കൊടിയ അപരാധത്തിന് കൂട്ടുനിൽക്കുന്ന ഭരണകൂടങ്ങൾക്ക് അതീതമായ ലോകമനസാക്ഷി. 7 മുടിഞ്ഞ ദിവസങ്ങളിൽ റോക്കറ്റും മിസൈലും ബങ്കർ ബസ്റ്ററുകളും തെരുവിൽ തീർക്കുന്ന ചോരപ്രളയത്തിനും മുന്നേ കുടിവെള്ളം മുട്ടി ചന്നം മുടക്കി വൈദ്യുതി വിച്ഛേദിച്ച് ആശുപത്രികൾ തകർത്തു മരുന്നു വിലക്കി ഉപരോധമെന്ന ഓമനപ്പേരിൽ അരങ്ങേറുന്ന കാടൻ നിശംസത പലസ്തീനികൾക്കൊരു പുതിയ കഥയല്ല. ഗാസ മുനമ്പിലെ 50,000 ഗർഭിണികൾക്കെങ്കിലും തൊണ്ടവറ്റാതെ ഒരു തുള്ളി കുടിവെള്ളം ഉറപ്പാക്കിയില്ലെങ്കിൽ ലോകമേ കാത്തിരിക്കൂ മനുഷ്യ മഹാദുരന്തം എന്ന മുന്നറിയിപ്പ് നൽകുന്നത് യു ആണ്. ഇസ്രയേലിൽ സാബത്തിന്റെ ഒരു പുണ്യദിനം ചാരക്കണ്ണുകളെ വിട്ട് ചരിതാക്കുരുത് ചെയ്തത് ഹമാസ് ആണെങ്കിൽ തീർക്കേണ്ടത് ഹമാസിനെയാണ്. 7 തവണ കൊല്ലാൻ നോക്കിയിട്ടും നടക്കാതെ പോയ അതിന്റെ തലവൻ മുഹമ്മദ് ദയീഫിനെയാണ്. അല്ലാതെ മൊസാദും ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സും കൊടിയ സുരക്ഷാ വീഴ്ചയുടെ അങ്ങാടിയിൽ തോറ്റെങ്കിൽ തീർക്കേണ്ടത് ഗാസയുടെ അമ്മമാരുടെ ചോരക്കുഞ്ഞുങ്ങളുടെ നെഞ്ചത്തേക്കല്ല. നടമാടുന്നത് അക്ഷരം തെറ്റാതെ വിളിക്കണം നരമേധം. 48 ജൂതരാഷ്ട്ര സംസ്ഥാനത്തിന് ശേഷം സർവം നാമാവശേഷമാക്കിയ എയർ സ്ട്രൈക്കുകൾ പട്ടിണി ഉപരോധങ്ങൾ പലതു കണ്ടവരാണ് ഗാസ. പതിറ്റാണ്ടുകളുടെ സംഹാര പകയിൽ സർവവും പൊളിച്ചടിച്ച ഗ്രൗണ്ട് സീറോയിൽ ജീവിതം കെട്ടിപ്പൊക്കിയ ഇച്ഛാശക്തിയോട് തീയിൽ കുരുത്തവരോട് കരയുദ്ധമെന്നാണ് കണ്ണത്താ ദൂരത്തോളം നിരത്തിയിട്ടിരിക്കുന്ന മെർക്കേവ ടാങ്കറുകൾ കാട്ടി വിരട്ടൽ. ആകാശമാർഗത്തെ അതിക്രമത്തിന്റെ തുടർച്ചയിൽ ദശലക്ഷം കോടികളുടെ വിദേശ യുദ്ധ സഹായക്കരുത്തിൽ അമേരിക്കൻ ആർമറുകളുടെ ബലത്തിൽ ഗാസ അതിർത്തി കടക്കുന്ന ആ നിമിഷം ഇസ്രായേലിനെ കാത്തിരിക്കുന്നത് തിരിച്ചടിയാണ്. യുദ്ധാനന്തരമെന്ന അധിനിവേശ സേനയ്ക്കെതിരെ പലസ്തീൻ കുട്ടികളുടെ കയ്യിൽ കണ്ട കല്ലും കവണയും പൗരാണിക ജനിൻ നഗരത്തിലേക്ക് ഇരച്ചുകയറിയ ജൂതപ്പട്ടാളം സൈനിക ശരീരങ്ങളുമായി ലക്ഷ്യം പൂർത്തിയാകാതെ പിൻവാങ്ങേണ്ടി വന്നു വെസ്റ്റ് ബാങ്ക് എന്ന വിലയിരുത്തലും ഒന്നും അത്ര പെട്ടെന്ന് ഇസ്രായേൽ മറക്കാനിടയില്ല. അതിർത്തി കടന്നിരമ്പുന്ന സയനിസ്റ്റ് സേനയോട് എതിരിടാൻ ഹമാസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈജിപ്റ്റ് അടക്കം ഏത് അറബ് രാജ്യം കൂട്ടിനുണ്ടെങ്കിലും ഇല്ലെങ്കിലും 48 മുതൽ ഇസ്രായേൽ കൊന്നൊടുക്കിയ കുഞ്ഞു കബറിടങ്ങളുടെ തീയോർമ്മയിൽ ജോർജ് ഹബ്ബാഷിന്റെയും പലസ്തീന്റെ ലേഡി ചെഗുവേര ലൈല ഖാലിദിന്റെയും പോരാട്ട ജനിതകം പേറുന്നവർ പട്ടിണി കൊണ്ട് വയറൊടിഞ്ഞെങ്കിലും മരണമെങ്കിൽ മരണമെന്ന് കയ്യിൽ കിട്ടിയതുമായി തീ പോലെയാളും അടുക്കളയിൽ തട്ടിക്കൂട്ടിയുണ്ടാക്കിയ മൊളട്ടോ കോക്ടെയിൽ പടക്കങ്ങളുമായി സാക്ഷാൽ റഷ്യൻ സേനയോട് യുക്രൈൻ അമ്മമാരുടെ പോരാട്ടം പോലെ ഗാസ ഉയർക്കും. ആ ഉയർപ്പിൽ പുട്ടിൻ വിയർത്തതിന് 10 മടങ്ങ് വിയർക്കട്ടെ വെട്ടിവിറക്കട്ടെ യുദ്ധവെറിയൻ പട്ടാളജുണ്ട.